Morning to all of you. നമ്മളിന്ന് ആദ്യമായി 2022 ആദ്യമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബാലസുബ്രഹ്മണ്യം സാറോട് അദ്ദേഹത്തെ ആദ്യമായി ഈ പ്രോഗ്രാമിന്റെ സീരിയസ്നെസ്, അതായത് ഈ പ്രോഗ്രാം എന്തിനു വേണ്ടി എന്നുള്ള വിശദമായ കാര്യങ്ങൾ ബാലസുബ്രഹ്മണ്യം സാർ സംസാരിക്കും. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സമ്മതത്തോടുകൂടെ സാറിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. പ്ലീസ് വെൽക്കം ബാലൻ സാർ. ഓക്കെ 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 താങ്ക് യു വെരി മച്ച് സുധീർ സാർ. നമ്മൾ ഈ പ്രോഗ്രാം വിന്നിംഗ് ടീമിന് മലബാറിന്റെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത് എല്ലാ മാസവും 2nd കൂടുന്ന സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗിൽ വെച്ചിട്ടാണ്. അന്നത്തെ ആ സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗിൽ നമ്മൾ ഡിസിഷൻ എടുത്തു എല്ലാ മാസവും 4th അതാത് മാസങ്ങളിൽ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരെ സൂം പ്ലാറ്റ്ഫോമില് റെക്കഗ്നൈസ് ചെയ്യണം. സൂമിലൂടെ അവരുടെ നേട്ടങ്ങളെ കുറിച്ച് അവർ തന്നെ രണ്ടു വാക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക, അത് ഇനിയുള്ളവർക്കും വരാൻ പോകുന്നവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഗ്രോത്ത് ഇപ്പോ വളർന്നുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഫിസിക്കൽ പ്ലാറ്റ്ഫോം നമ്മൾ തുടങ്ങിയെങ്കിലും ഇപ്പോഴത്തെ പുതിയ കൊറോണ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് നമുക്കത് ഫിസിക്കൽ പ്ലാറ്റ്ഫോം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വെസ്റ്റ് ബംഗാളിലും നോർത്ത് ഇന്ത്യയിലുള്ള ചില സ്റ്റേറ്റുകളൊക്കെ അവർ ഓഫീസ് ഗവൺമെന്റ് സ്റ്റാഫിന് 50% ആയിട്ട് കുറച്ചു. സബർബൻ ട്രെയിൻസ് ഒക്കെ 7 മുതൽ 7 വരെ ആക്കി, കാരണം 2 വരെയൊക്കെ ഓടിക്കൊണ്ടിരുന്ന രാവിലെ, അതിപ്പോ രാവിലെ 7 മുതൽ 7 വരെ ആക്കി നിയന്ത്രിച്ചു. അങ്ങനെ പല നിയന്ത്രണങ്ങളും വരുന്ന സാഹചര്യത്തിൽ ഫിസിക്കൽ മീറ്റിംഗ് നടത്താൻ സാധ്യമാണോ ചിലപ്പോൾ അതൊക്കെ നിരോധിക്കപ്പെടാനുള്ള സാഹചര്യം ഉൾത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തില് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗിൽ എടുത്ത തീരുമാനം, ഒന്ന് പ്രധാനപ്പെട്ടത്, എല്ലാ മാസവും 4th കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്ത ആളുകളെ സൂം പ്ലാറ്റ്ഫോമിലൂടെ റെക്കഗ്നൈസ് ചെയ്യുക, ഒന്ന്. 2, എല്ലാ വ്യാഴാഴ്ചയും 9th 9 മുതൽ 10 വരെ ഇതേ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ NDO അതുമായി തന്നെ എക്സ്പീരിയൻസും ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ, ആൾട്ടർനേറ്റീവ് വീക്കിൽ പ്രസന്റ് ചെയ്യുന്നതിന് ഉള്ള ലീഡേഴ്സിനെ തയ്യാറാക്കാമെന്നും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ടീമിലുള്ള മൊത്തമുള്ള പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സും അതെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരിൽ കൂടെ നമുക്ക് NDO ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ ആഴ്ചയും 2 നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാതിരി തന്നെ ഈ പ്ലാറ്റ്ഫോം കൺട്രോൾ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിലെ റാഷിദ് സാറാണ് അതിന്റെ മോണിറ്റർ ചെയ്യുന്ന എല്ലാം. അവിടുന്ന് അജിതാൻ സാറിന്റെ ഹെൽപ്പ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങുന്ന ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് ഈച്ച് ആൻഡ് എവറി വൺ participating in the Zoom program and wholeheartedly welcome each and every one. Welcome to this Zoom platform. ഇതെ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സർവശക്തനായിട്ടുള്ള ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്ന് അവർക്ക് ഇതിലൂടെ കിട്ടുന്ന അറിവുകൾ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രയോജനപ്പെടുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും നേടിയെടുക്കാൻ ഈ പ്ലാറ്റ്ഫോം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഐ വിഷ് യു വെൽത്ത് ആൻഡ് ഹെൽത്ത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സുധീർ സർ. താങ്ക് യു സർ. താങ്ക് യു ബാലസുബ്രഹ്മണ്യൻ സർ. അവര് മീറ്റിംഗിന്റെ സവിശേഷത സാറ് പറഞ്ഞു കഴിഞ്ഞു. കേൾക്കാമോ സാറേ? ഓക്കെ, കേൾക്കാം, കേൾക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മളെ അച്ചീവേഴ്സ് മീറ്റ് ആണ്. നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മള് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുമ്പോൾ നമ്മള് 5% എത്തുന്നത്. അതിനുശേഷം നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ 8%, 10%, 11%, അങ്ങനെ 11%ൽ എത്തുമ്പോഴാണ് നമ്മള് ബ്രോൺസ് ഡയറക്ടർ എന്ന പറഞ്ഞ റാങ്കിൽ എത്തുന്നത്. അത് രണ്ട് രീതിയിൽ എത്താം. അതായത് നമുക്ക് 5,500 BV എത്താം, അതിൽ കുറെ ഒരു മാസം കൊണ്ടുള്ള ഒരു നിശ്ചിത BV നമുക്ക് ബ്രോൺസ് ഡയറക്ടറായിട്ട് എത്താൻ പറ്റും. അങ്ങനെ ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിലെത്തിയ ആൾക്കാരെയാണ് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ചന്ദ്രശേഖർ ഫ്രം കാസർഗോഡ്. ചന്ദ്രശേഖർ സാർ കാസർഗോഡ്. അദ്ദേഹം യാത്രാമധ്യേയാണ്. കരിപ്പൂർ എയർപോർട്ടിൽ അദ്ദേഹത്തിന്റെ കേൾക്കാമോ ചന്ദ്രേശ്വരൻ? യാത്രാമധ്യേയാണ് അദ്ദേഹം. കരിപ്പൂർ എയർപോർട്ടിലൂടെ അദ്ദേഹത്തിന്റെ ബ്രദറിനെ സീ ഓഫ് ആക്കാൻ വേണ്ടി യാത്ര ചെയ്യാണ്. ഇപ്പൊ ആദ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം വിളിക്കാം അദ്ദേഹം. വിളിച്ചോളൂ. അടുത്തായിട്ട് അബ്ദുൽ കലാം ആസാദ് ആൻഡ് റിൻഷ അന്നിട്ടടം. അബ്ദുൽ കലാം ആസാദ് ആൻഡ് റിൻഷ. ഗുഡ് മോർണിംഗ്. ഞാൻ ആസാദ്, അബ്ദുൽ കലാം ആസാദ്, വൈഫ് റിൻഷ. ഞാൻ പറയുന്നതാണ്, ഞാനിവിടെ ഒരു പെറ്റ് റിലേറ്റഡ് ബിസിനസ്സാണ് ചെയ്യുന്നത്. വെസ്റ്റേജില് വന്നിട്ട് ഒരു 3-4 മാസമായി. പക്ഷെ ഈ മാസമാണ് അത് കുറച്ച് കാര്യമായിട്ട് എടുത്തത്. നമ്മുടെ ജ്യോതിഷ് സാറിന്റെ ഒരു പരിപാടി തൃശ്ശൂർ അറ്റൻഡ് ചെയ്തു. അതിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട് കാരണം ഇതിലേക്ക് വന്നത്. ഈ മാസം തന്നെ ഫസ്റ്റ് ബോൺസ് ഡയറക്ടറായി. അതില് എന്നോട് കൂടെ സഹകരിച്ച നമ്മുടെ ടീം അംഗങ്ങൾ റാഷി സാറ്, അജയ് സാറ്, അജയ് സാറ്, ഇവരോട് എല്ലാവരോടും താങ്ക്സ്. ഇനി അടുത്തത് സ്റ്റാർട്ടാക്കാണ് നോക്കാം. മാർച്ചിലേക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഏതായാലും അടുത്ത റാങ്കിൽ എത്താൻ, എത്രയും പെട്ടെന്ന് അടുത്ത റാങ്കിൽ എത്താൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജയൻ ദിവാകരൻ ആൻഡ് ജ്യോതി എരുമപ്പെട്ടി. ജയൻ ദിവാകരൻ ആൻഡ് ജ്യോതി എരുമപ്പെട്ടി. അടുത്ത ഉമറുൽ ഫാറൂഖ് വെള്ളരിക്കാട്, വെള്ളാരക്കാട്. ഉമറുൽ ഫാറൂഖ്. ഹലോ. ഹലോ. എന്റെ പേര് ഉമറുൽ ഫാറൂഖ്. ഞാന് വെള്ളറക്കാടാണ് സ്ഥലം.
ഞാനിപ്പോ ബിസിനസ്സിൽ വന്നിട്ട് രണ്ടാഴ്ചത്തോളമായി. അതിനു മുമ്പ് തന്നെ ഫാസ്റ്റ് ബ്രോൺസ് ഡയറക്ടർ എന്നൊരു പൊസിഷനിൽ എത്താൻ പറ്റി. നീ ഇപ്പൊ ഈ മാസം സ്റ്റാർ അച്ചീവ് ചെയ്യാനുള്ള ഒരു ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ചെയ്തിരിക്കും. താങ്ക് യു. വെരി ഗുഡ്. കൺഗ്രാചുലേഷൻസ് സർ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അടുത്തത് ബ്രോൺസ് ഡയറക്ടർ ആണ്. ആദ്യമായി വിളിക്കുന്ന ഉമേഷ് ഫ്രം ബാംഗ്ലൂർ. സർ ഉമേഷ് സർ ഫ്രം ബാംഗ്ലൂർ. ആശിഷ് സാറ് ഉണ്ടോ? ഉമേഷ് സാർ ഫോണിൽ കാണുന്നില്ല. അടുത്ത ആളെ വിളിക്കട്ടെ. Yes, yes. Jabir PK, UAE. ഉണ്ടോ സാറെ? ഉണ്ടോ? അടുത്ത വിളിക്കട്ടെ. ലൈനിൽ ഇല്ല തോന്നുന്നു. അടുത്ത ബിനീഷ് ആൻഡ് റെജി. ബിനീഷ് ആൻഡ് റെജി ബിനീഷ് ഫ്രം തലശ്ശേരി. ഹലോ സാർ. യെസ് പറഞ്ഞോ സാർ. ഞാന് തലശ്ശേരി എന്നുള്ള ഷാജി സാറിന്റെ ഡൗൺലൈന. ഓക്കെ. ഇപ്പോ വെസ്റ്റില് ഈ മാസം കഴിഞ്ഞ മാസം ഡയറക്ടറായി. കഴിഞ്ഞ മാസമാണ് ഞാൻ ശരിക്ക് വർക്ക് ചെയ്തത്. അതിന് പിന്നെ ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പൊട്ടൻഷ്യൽ കണ്ടതിന് ശേഷമാണ് കഴിഞ്ഞ മാസം ഞാൻ ശരിക്കും ഇറങ്ങി. ഇപ്പോൾ ബ്രോൺസ് ഡയറക്ടറായി. ഷാജി സാറാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം കൊണ്ട് തന്നെ സിൽവർ പിടിക്കണം എന്നുണ്ട്. അതിനുള്ള പ്രയത്നത്തിലാണ്. Okay, thank you. Congratulations, sir. Thank you, sir. Thank you. അടുത്ത മനോഹരൻ ആൻഡ് ഷൈജ മനോഹരൻ. മനോഹരൻ ആൻഡ് ഷൈജ മനോഹരൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. പറഞ്ഞോളൂ സർ. ഞാൻ മനോഹരൻ, കാരവരാവൂർ. മട്ടന്നൂർ എയർപോർട്ടിനടുത്താണ് വീട്. ഞാൻ 5 മാസമായി വെസ്റ്റ് ചേർന്നിട്ട്. ഇപ്പം ബ്രോൺസ് ഡയറക്ടറാണ്. എൻ്റെ അപ്ലൈൻ രാജേഷ് സാറാണ്. എൻ്റെ മെൻറ്റർ വന്നിട്ട് മനോജ് കോടിയേരി സാറാണ്. ഞാൻ ഒരു എക്സ് സർവീസ് മാനാണ്. 27 വർഷം ആർമി സർവീസ് ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്നു പെൻഷനായിട്ട്. എന്നേരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ആദ്യം എനിക്ക് ഈ വെസ്റ്റേജ് കമ്പനിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറെ സൂം മീറ്റിംഗിൽ ചേരുകയും രാജേഷ് സാറ് കുറച്ച് പ്രോഡക്റ്റ് തരുകയും അത് ഉപയോഗിച്ച് നോക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു സംരംഭമാണ്, ഇതിനോട്ട് ഇതിൽ കൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇപ്പം ഈ പൊസിഷനിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ സർ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അടുത്തായി അശോകൻ ആൻഡ് സുബിന നിറവിൽപ്പുഴ കാലിക്കറ്റ്. അശോകൻ ആൻഡ് സുബിന. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. എന്റെ പേര് അശോകനാണ്. വൈഫിന്റെ പേര് സുബിന. എന്റെ വീട് വയനാട്ടിൽ തൊണ്ടർനാട് പഞ്ചായത്തിലെ നിരൽപ്പുഴ എന്ന സ്ഥലത്താണ്. കുഞ്ഞോ, ഞാനിപ്പോ ബസ് സ്റ്റേജ് വന്നിട്ട് 4 മാസമായി. ഞാന് ഇപ്പം ബ്രൗൺസ് ആയി. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. നിരൽപ്പുഴ ഒരു ടാക്സി ഡ്രൈവറാണ്.
എന്റെ ആഗ്രഹം വെസ്റ്റേജിൽ നല്ല രീതിയിൽ വരുമാനം വാങ്ങണം എന്നാണ്. പിന്നെ എന്റെ താഴെയുള്ളവർക്കെല്ലാം നല്ല വരുമാനം വാങ്ങിക്കൊടുക്കണമെന്നുള്ള എന്റെ കൂടെയുള്ളവർക്കെല്ലാം നല്ല വരുമാനം വാങ്ങിക്കൊടുക്കാനാണ് ഇനിയിപ്പം കഴിയുമെന്ന് എനിക്ക് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. ഓക്കെ സാർ, താങ്ക് യു, കൺഗ്രാചുലേഷൻസ്. കാരണം നമ്മുടെ താഴെയുള്ള ആൾക്കാർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ വരുമാനം കൂടുക. അതുകൊണ്ട് എന്തായാലും സാറിന് ആ രീതിയിലെത്താൻ പറ്റട്ടെ. കൺഗ്രാചുലേഷൻസ്. അടുത്തായി വാസു ആൻഡ് സീജ പുൽപ്പള്ളി. വാസു ആൻഡ് സീജ പുൽപ്പള്ളി. അടുത്ത സിംഗിളിലേക്ക് ഹലോ ഹലോ സാറേ, അടുത്ത സിൽവറിലേക്ക് എത്തണം. തീർച്ചയായും. അതുപോലെ ടീമിലുള്ളവർക്ക് എല്ലാവർക്കും വരുമാനത്തിൽ എത്തിച്ചു കൊടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും ടീമിലെ എല്ലാവർക്കും വരുമാനം എത്തിച്ചുകൊണ്ട് സിൽവർ ടാപ്പിലേക്ക് എത്തട്ടെ അടുത്ത മാസം. കൺഗ്രാചുലേഷൻസ്. മാഡം കേട്ടില്ല. ഹലോ ഹലോ ആ പറഞ്ഞോ സാർ. മാഡം ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്മുടെ വെസ്റ്റേജിലൂടെ നല്ല വരുമാനത്തിലെത്താൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതോടെ പ്രാർത്ഥനയും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് സുരേഷ് കുമാർ ആൻഡ് മിഥുന കാലിക്കറ്റ്. സുരേഷ് കുമാർ ആൻഡ് മിഥുന. റാഷി സാർ ഉണ്ടോ? കാണുന്നില്ല, കാണുന്നില്ല. അടുത്ത ആളെ. യെസ്, ഷാദ് ആൻഡ് ഹലീന. ഷാദ് ആൻഡ് ഹലീമ കാലിക്കറ്റ്. കാണുന്നില്ലേ സാർ? അടുത്ത ഷെഫീഖ് ആൻഡ് അഫ്സീന തൃശൂർ. നമസ്കാരം, എന്റെ പേര് ഷെഫീഖ്, വൈഫിന്റെ പേര് അഫ്സീന. റാഷിദിന്റെ ഒരു കസ്റ്റനാണ്. റാഷിദ് ഒരു കൊല്ലം മുമ്പ് അഫ്സീനെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാന് ഒഴിഞ്ഞു മാറി നടക്കാറുന്നു. റാഷിദ് വരുമ്പോ അപ്പൊ ഞാൻ മൂവും. എനിക്ക് ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എന്താ വെച്ചാൽ ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു, ഏത് ആൾക്കാരെ ചേർക്കുന്ന പരിപാടിയാണ്. നമ്മള് കാണുമ്പോ ഓടിപ്പോവും എന്നുള്ള പേടിയായിരുന്നു. കഴിഞ്ഞ ദിവസം അജയൻ സാറും റാഷിദും വന്ന് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു. പിന്നെ വൈഫ് ചേർന്ന് കഴിഞ്ഞാ പിന്നെ ഹസ്ബൻഡ് അങ്ങനെ പിടിച്ചിട്ടല്ലോ, അതിലില് വീട്ടില് കലഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ. അപ്പോ നിർബന്ധമായി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വൈഫിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് വന്നപ്പോ എന്തായാലും കേട്ട് കളയാം, ഇനി എന്തായാലും നോക്കി നോക്കാം, ഒന്നുകൂടി ഞാൻ കേട്ട് കളയാന്ന് വെച്ചിട്ട് അജയൻ സാറും റാഷിദും വന്നു. വീട്ടിൽ വെച്ച് സംസാരിച്ചു. ഞാൻ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് വെസ്റ്റേജിന്റെ ഒരു ട്രെയിനിങ്ങില് പങ്കെടുത്തു. അപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റി മനസ്സിലായത്. ഇപ്പൊ ബ്രൗൺസ് ഡയറക്ടറാണ്. അടുത്തത് ഞങ്ങൾ മാർച്ചോട് കൂടിയിട്ട് സ്റ്റാർ കിട്ടണമെന്നാണ് ആഗ്രഹം. ഇനി അതിശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനം കേട്ടാ. അപ്പോ അടുത്ത മാർച്ചോട് കൂടി നമുക്ക് സ്റ്റാർ ആവണം എന്നാണ് തീരുമാനം.
സംശയങ്ങളൊക്കെ തീർന്നില്ലേ? നല്ലൊരു ബിസിനസ് ആണിപ്പോ സാറിന് ക്ലിയർ ആയി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അച്ചീവ്മെന്റ് ആ മാർച്ചിന് മുമ്പേ തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായും തീർച്ചയായും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്ത ദയാനന്ദൻ ഫ്രം ബോംബെ. ദയാനന്ദൻ ബോംബെ, ലൈനിലുണ്ട്, ഇപ്പൊ വരും സാർ. ദയാനന്ദ് സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. താമസം മുംബൈയിലാണ്. സ്റ്റേഷൻ ഡിസ്ട്രിക്റ്റിൽ ഒരു വില്ലേജിലാണ് ഞാൻ ജനിച്ചു മുളന്നെല്ലാം. 43 വർഷമായിട്ട് ഞാൻ മുംബൈയിലാണ് കിരൺ താമസിക്കുന്നത്. അത് അതിശേഷമാണ് ഞാൻ റിട്ടയർമെന്റ് വന്നപ്പോഴാണ് സാറെ വോയിസ് ക്ലിയർ ആകുന്നില്ല സാർ. ഹലോ, സാർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. ദയാനന്ദൻ സാർ ഒന്നുകൂടി ട്രൈ ചെയ്യും. നെറ്റ്വർക്ക് എറർ ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത മനോജ് ആൻഡ് സബ്ന കൊടുങ്ങല്ലോ. ഹായ്. യെസ് ഹായ്, ഞാൻ മനോജ്, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെയായി ഞാൻ വിസിറ്റിൽ ജോയിൻ ചെയ്തിട്ട്. ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സപ്ലിമെന്ററി മെഡിസിൻ കഴിച്ചിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ബട്ട് ഐ ഗോട്ട് സം റിലീഫ്. ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ വെസ്റ്റേജ് എനിക്ക് ഒരു ബിസിനസ് ഇതായിട്ട് ഒന്നൊരു സീരിയസ് ആയിട്ട് ഞാൻ എടുത്തത് ഇപ്പൊ അടുത്താണ്. പക്ഷെ കൺസിസ്റ്റൻസി മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇതിലിങ്ങനെ പോയി പോയി ഞാനിപ്പോ ക്രൗൺ ആയി. ബട്ട് ഇപ്പോഴാണ് ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻ ബൈ ഫിസിക്കലി ആൻഡ് മെന്റലി ഞാൻ ആയി കഴിഞ്ഞു. ഐ ഹാവ് ടു ഗോ ഫർദർ. എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അതോടുകൂടി തന്നെ ഐ വോണ്ട് ടു സെറ്റിൽ ഇൻ മൈ ലൈഫ്. അപ്പൊ വെസ്റ്റേജ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം VIP ഇതിലൊരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് വിതിൻ ഷോർട്ട് പീരീഡിൽ ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് സാർ. ഓക്കെ, തീർച്ചയായും സാറ് പറഞ്ഞ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. അച്ചീവ് ചെയ്ത ആൾക്കാർ ഇന്ന് നിരവധി ആൾക്കാരുണ്ട്. സാറിനും അത് പറ്റും, പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്ത മിസ്സിസ് ഇന്ദിര രാമചന്ദ്രൻ, തൃശൂർ. നെക്സ്റ്റ് അവൈലബിൾ അല്ല. വിഷ്ണു പ്രസാദ്, തൃശൂർ.
വിഷ്ണു പ്രസാദ്. വിഷ്ണു ഒരാളെ കാണാനുണ്ട്, അവൈലബിൾ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ്. ഷിജിൻ സുരേഷ് തലശ്ശേരി. ഷിജിൻ സുരേഷ്. ഷിജിൻ സുരേഷ് ഉണ്ടോ? അടുത്തത് മാളവിക ദിലീപ് റാസൽ കൈമ. മാളവിക ദിലീപ്. ശ്രീസ്ഥിതി പരശുരാം. പരശുരാമൻ തൃശൂർ. നെക്സ്റ്റ് വിനോദ് ആൻഡ് അശ്വതി കണ്ണൂർ. വിനോദ് ആൻഡ് അശ്വതി. അടുത്ത വിളിക്കട്ടെ സാറേ. റാഷിദ് സാർ. യെസ് യെസ്, കാണുന്നില്ല. അടുത്ത സരിത എസ് എച്ച് തിരുവനന്തപുരം. സരിത തിരുവനന്തപുരം. നെക്സ്റ്റ് സവിന്യ തലശ്ശേരി. നെക്സ്റ്റ് പ്ലീസ്. കൃപേഷ് ആൻഡ് സഞ്ജിത ഷാർജ. ജോയ് ആൻഡ് ധന്യ ത്രിവേണ്ട്രം. നെക്സ്റ്റ്. നമ്മള് ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് ഡയറക്ടർ, അതുപോലെ ബ്രോൺസ് ഡയറക്ടേഴ്സിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത് വരാൻ വന്ന സിൽവർ ഡയറക്ടർ. സിൽവർ ഡയറക്ടർ എന്ന് പറയുമ്പോ നമ്മളെങ്ങനെ ഡയറക്ടർ ആയ നമ്മളെ കൂടെ വന്ന ഒരാളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകുന്ന ആക്കുമ്പോഴാണ് നമ്മൾ സിൽവർ ഡയറക്ടർ. അങ്ങനെ സിൽവർ ഡയറക്ടറായ ബ്രാൻഡ് ന്യൂ സിൽവർ ഡയറക്ടർ മിസ്റ്റർ റംഷീദ് ഫ്രം കണ്ണൂർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്റെ പേര് റംഷീദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോ സിൽവർ ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നമ്മുടെ വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. വിന്നിംഗ് ടീമിന്റെ ഡെയിലിയുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ എന്നെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെയൊക്കെ മെന്റേഴ്സ് ആയ ഭരതേട്ടനും ജ്യോതിഷ്കുമാർ സാറും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ണൂരിലുള്ള യു സി ഡി ഭാസ്കർ സാറ്, ബാലസുബ്രഹ്മണ്യം സാറ്, ഇവരുടെയൊക്കെ ഹെൽപ്പ് എന്നെ വളരെ ഈ ബിസിനസ്സിലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബൽ യു സി ഡി ആയ മനോജ് പാറയിൽ സാറുടെ വാക്കുകളും പിന്നെ വളരെ കുറെ പ്രചോദനം എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മൂന്ന് വ്യക്തികൾ, അതായത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കണ്ണൂരിൽ നിന്ന് എപ്പോഴും ഉണ്ടായ ക്രൗൺ ഡയറക്ടേഴ്സ് ആയ സന്ധ്യാ മാഡവും സുധീർ സാറും, പിന്നെ നമ്മുടെ തലശ്ശേരിയുള്ള സുരേഷ് സാറും,
ഇവരുടെ മൂന്നാളുടെയും അകമയുടെ ഗൈഡൻസിലൂടെയാണ് ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് നേടാൻ പറ്റിയത്. പിന്നെ അതേപോലെ തന്നെ എന്റെ കൂടെ വന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും സപ്പോർട്ടും കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് എത്തിയത്. അപ്പോ ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബിസിനസ് എന്ന് വർക്ക് ചെയ്യുന്നത് സപ്പോർട്ടിങ് സിസ്റ്റം സപ്പോർട്ടിങ്ങിലൂടെ മാത്രമാണ്. അപ്പോ നമ്മൾ വിന്നിങ് ടീം സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റം മുറുകെ പിടിക്കുക, ട്രെയിനിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക, തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അച്ചീവേഴ്സ് വരട്ടെ. ഇന്ന് ഇന്നത്തെ ഇവിടെ ഉള്ള എല്ലാ അച്ചീവേഴ്സിനും എന്റെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത അഭയൻ ആൻഡ് രേഷ്മ ഫ്രം തൃശൂർ. അടുത്ത സിൽവർ ഡയറക്ടർ അഭയൻ ആൻഡ് രേഷ്മ തൃശൂർ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം വരാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ആള് ഡിസ്കണക്ട് ആയി കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല പ്രോപ്പർലി. മറ്റാണെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചതാന്ന് പറഞ്ഞിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം തിരുന്നതിനും റൺ ചെയ്യാം. സോറി. ഓക്കേ സർ. നെക്സ്റ്റ് അഞ്ജന ആൻഡ് ദിജി ഷാർജ. അഞ്ജന ആൻഡ് ബിബിത് ഷാർജ. അടുത്തയിലേക്ക് പോട്ടെ സാറ്. ഉണ്ടോ റാഷിദ് സാർ? കാണുന്നില്ലേ സാർ? നമുക്ക് പോവാം. അടുത്തായി നമുക്ക് രണ്ട് ഓർഗനൈസേഷനെ ബ്രോൺസ് ഡയറക്ടറെ നമ്മള് ഗോൾഡ് ഡയറക്ടർ എന്ന റാങ്കിലെത്തും. ആ ഗോൾഡ് ഡയറക്ടർ ഈ മാസം കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് പരശുരാമൻ ഫ്രം കൊല്ലം. അടുത്ത വിളിക്കുമ്പോ നമ്മള് സ്റ്റാർ ഡയറക്ടർ ആണ്. അതായത് നമുക്ക് മൂന്ന് പേരെ നമ്മള് ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർ എന്ന റാങ്കിൽ എത്തുന്നത്. അങ്ങനെ സ്റ്റാർ ഡയറക്ടറായ ആദ്യത്തെ വ്യക്തി അജയൻ പി ഫ്രം തൃശൂർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇത്രയും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ. വളരെയധികം നന്ദിയുണ്ട് എന്നെ ഈ ലെവലിലേക്ക് ഇവിടെ എത്തിക്കാൻ സഹായിച്ച മൂന്ന് വ്യക്തികളാണ് മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അജിതൻ സാറാണ്. കൂടെ കൈകോർത്ത് പിടിക്കാനായിട്ട് മനോജ് സാറും റാഷി സാറും എന്നെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോ ആ ഒരു സപ്പോർട്ടിന്റെ ബലത്തിലാണ് എനിക്ക് ഇന്ന് ഈ പ്ലാറ്റ്ഫോമില് ഇത്രയും ഈ ഒരു സ്റ്റാർ ലെവൽ അച്ചീവ് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് സാധിച്ചത്. വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. അതുപോലെ തന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും ഞാൻ താങ്ക് യു താങ്ക്സ് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും മുന്നിലോട്ടും ഇതേപോലെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എവിടെ എത്താന്നുള്ളത് എനിക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു കടപ്പാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭാസ്കർ സാറും അതുപോലെ തന്നെ ബാലു സാറായാലും ജ്യോതി സാറായാലും അവരുടെ എല്ലാ ക്ലാസ്സുകളും അല്ലെങ്കിൽ അവരുടെ ഓരോ മീറ്റിങ്ങുകളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രചോദനമായിരുന്നു ഈ ബിസിനസ്സിൽ ഞാൻ ഇത്രയും ആക്റ്റീവ് ആവാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ബിസിനസ്സിൽ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യാനും. സത്യത്തിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് തന്നെ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അജിതൻ സാറ് സത്യത്തിൽ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ബ്രദറാണ്. ആളാണ് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റാർട്ടിങ്ങിലെല്ലാം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ആ ബിസിനസ്സിൽ നിന്ന് സ്കിപ്പായി പോവായിരുന്നു. എന്നിട്ടും പിന്നെയും പിന്നെയും അദ്ദേഹത്തിനൊരു വലിയ വലിയൊരു എന്താ പറയാ ഡ്രീം അല്ലെങ്കിൽ ഒരു വലിയൊരു എയിം ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു ലെവലിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അനുജന്മാരും ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹവും വലിയൊരു മനസ്സുമുള്ളത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. കാരണം പല പ്രാവശ്യവും എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും പല കാര്യങ്ങളിലേക്കും ഞാൻ വിളിച്ചു പറയുമ്പോഴും ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറായിരുന്നെങ്കിലും ഞാൻ സത്യത്തിലെ ബിസിനസ്സിൽ യാതൊരു വക രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് എടുത്തിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം മനോജ് സാർ നാട്ടിൽ വന്ന സമയത്താണ് എനിക്ക് മനോജ് സാറായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ടേണിംഗ് പോയിന്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ പേര് അജയ് എന്നാണ്. ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഫേം അതാണ് എനിക്ക് എല്ലാമായിരുന്നു. എനിക്ക് അത് വിട്ടിട്ട് എനിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ നിമിഷം
ഞാൻ ചിന്തിക്കണെന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ ഡ്രീമുകൾ സെറ്റ് ചെയ്തിട്ടാണെന്ന് ഉള്ളതില് അതിലൊക്കെ ഏറ്റവും വലിയൊരു കൈ എന്ന് പറയുന്നത് മനോജ് സാറും ഈ അജിത് സാർ റാഷിദ് സാർ ഇവരുടെയാണ്. കാരണം മനോജ് സാറായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇഞ്ചക്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു പ്രചോദനം ഉണ്ടല്ലോ. മനോജ് സാറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക് ആവാണ്. ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചാൽ മതി, ഒരു അഞ്ചു ദിവസം വർക്കിയുള്ള എനർജി കിട്ടും. അങ്ങനെയാണ് ആളുടെ ആ ഒരു ഇൻസ്പിറേഷൻ. ആ ഈ ബിസിനസിനെ കുറിച്ച് സാറ് പറയുമ്പോഴും അല്ലെങ്കിൽ സാറിന്റെ വാക്കുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ജ്യോതിഷ് സാറിന്റെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എത്ര വലിയൊരു ഡ്രീം ഇല്ലാത്ത ആളാണെങ്കിലും ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അയാൾക്ക് ഒരു ഡ്രീം വന്നിരിക്കും. അപ്പൊ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ആകെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സ് ആണ് നമ്മുടെ എല്ലാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന രീതിയിൽ നമ്മളെ ഒരിക്കലും ഒരു ലീഡറും നമ്മളെ നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ലെവലില് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവര് കഠിനമായി പ്രയത്നിക്കുന്നത്. ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ എന്ന് പറയുന്നത് എല്ലാവരും ഒരിക്കലും ഒരാളും താഴേക്ക് ചിന്തിക്കുന്നില്ല. എല്ലാവരും വലിയ വലിയ പൊസിഷനിൽ എത്തണം തന്നെയാണ് എല്ലാ ലീഡേഴ്സും ആഗ്രഹിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഏതൊരു ബിസിനസ് നമ്മൾ എടുത്താലും എപ്പോഴും ആഗ്രഹിക്കുക അവൻ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അവന് വലിയ മെച്ചം ഉണ്ടാവരുത് അല്ലെങ്കിൽ അവൻ ആ ലെവലിൽ എത്തരുത് എന്നുള്ള രീതിയിലാണ് പലരും ഓരോ ബിസിനസ്. ഇപ്പൊ ഞാൻ നമ്മളൊരു ഹോട്ടൽ ഫീൽഡിൽ പോയിട്ട് ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ തുടങ്ങാനായിട്ട് ഒരു രണ്ട് ഹോട്ടൽ ഉടമകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വേണ്ടാ ഈ ബിസിനസ് ഭയങ്കര മോശമാണ്, നീ ചിന്തിക്കണ്ട, വെറുതെ ഉള്ള കാശ് മുടക്കിയിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടണ്ട. അങ്ങനെയാണ് നമ്മൾ ഏതൊരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഏതൊരു ബിസിനസിനെ കുറിച്ച് ഒരാളോട് ഒരു അഭിപ്രായം പറയാൻ പോയത്. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയല്ല. ഇത് പറഞ്ഞ ദൈവം എപ്പോഴും ഒരു അനുഗ്രഹം തരും, അതായത് എപ്പോഴും എല്ലാവർക്കും ഒരു സമയം കൊടുക്കും നന്നാവാനായിട്ട്. ആ സമയത്താണെങ്കിൽ കുറെ നല്ല ആൾക്കാരെ അയാൾക്ക് കൂട്ടായിട്ട് കൊടുക്കും ചെയ്യും. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ട് എല്ലാവരും എത്തിയിട്ടുള്ളത്, ഞാനടക്കം. അപ്പൊ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് എല്ലാവരും. അധികം സംസാരിക്കാനുള്ള സമയമില്ല, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ട് ടൈമിൽ നിർത്താണ്. എല്ലാവരും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യണം, നല്ല ലെവലുകൾ എല്ലാവരും അച്ചീവ് ചെയ്യുക. എല്ലാവർക്കും വലിയ വലിയ ഡ്രീമുകൾ ഉണ്ടാവട്ടെ. ആ ഡ്രീമുകളെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെതായ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. നമ്മുടെ ലീഡേഴ്സിനെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സ്വപ്നം കാണാത്ത പറ്റാത്ത അത്രയും രീതിയിൽ നിങ്ങൾ വളരും. അത് നിങ്ങൾ പോലും അറിയില്ല ഒരു പക്ഷെ. അപ്പൊ നമ്മൾ ലീഡേഴ്സ് നമ്മളതിനെ ഒരിക്കലും ചീത്തയാക്കാനല്ല, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണതെന്ന് മനസ്സിലാക്കി സത്യം പറഞ്ഞ ആ ലീഡേഴ്സ് പറയണത് കണ്ണടച്ച് വിശ്വസിച്ച് നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് ഒരിക്കലും അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവില്ല, ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. താങ്ക് യു വെരി മച്ച്. ഏതായാലും സാറ് ആ ടീമിന്റെ സപ്പോർട്ട് കൂടി ഇനിയും ഈ സ്റ്റാർ എന്നുള്ള ലെവലിൽ നിന്ന് അടുത്ത ഒരു ക്രൗൺ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. താങ്ക് യു. അടുത്തായി നമ്മളെ സിൽവർ ഡയറക്ടർ രാജേഷ് പി കെ. സിൽവർ ഡയറക്ടർ രാജേഷ് പി കെ. താങ്ക് യു സുധീർ സാർ. യെസ് കേൾക്കുന്നില്ലേ? എന്റെ പേര് രാജേഷ്. ഞാൻ മട്ടന്നൂരിനടുത്ത, കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത കാരവരൂർ എന്ന സ്ഥലത്താണ്, അതായത് എയർപോർട്ടിന് അടുത്തായിട്ട് വരും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 5 മാസത്തോളമായി. ഞാൻ വന്നിട്ട് 3 മാസം കൊണ്ട് തന്നെ എനിക്ക് ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ഇന്ന് ഈ 5 മാസം കൊണ്ട് സിൽവർ ഡയറക്ടർ എന്നുള്ള ആ പൊസിഷനിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നു. ഞാൻ റെപ്കോ എന്ന കമ്പനിയിൽ 21 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ആ സമയത്താണ് എന്നോട് എൻ്റെ അളിയനായ സുധീർ സാർ ഇങ്ങനൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വന്നത്. ഞാൻ ആദ്യം ഇതിനെ പോസിറ്റീവായി എടുത്തിരുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലത്തെ പല കമ്പനികളും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും പ്രചോദനമായത് ഞാൻ നീലേശ്വരം ഒരു ഹൗസ് ബോട്ട് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിലൂടെയാണ് എനിക്ക് കമ്പനിയെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ഒരുപാട് ലീഡേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതിൽ എന്നെ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കണ്ണൂരിലെ സുധീർ സാറാണ്. ഞാൻ അതിൽ ഒരു 2 പാട്ടുപാടിയിരുന്നു, അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സുധീർ സാറാണ്. ഞാൻ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്ലൈൻ എന്നൊരു പിന്നെ സുധീർ സാർ പേരാവരാണ്. അതുപോലെ തന്നെ ശ്രീജിത് സാറ്, പിന്നെ എൻ്റെ മെൻ്റർ മനോജ് സാർ കോടിയേരിയാണ്. മനോജ് സാറിലെ നല്ല കൂടുതലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ്സിൽ ഇവിടെ ഈ കോഴ്സിൽ എത്താൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ഷാജി സാറും സുരേൽ സാറും എല്ലാവരും നല്ല നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭാസ്കർ സാറേയും ബാലസുബ്രഹ്മണ്യം സാറേയും കൂടുതലായി പരിചയപ്പെടാനും അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ബാലസുബ്രഹ്മണ്യം സാറിന്റെ ഇന്നത്തെ മിറക്കൾ മോർണിംഗിൽ തന്നെ പ്രോഗ്രാം ഞാൻ കേട്ടു, വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു.
താങ്ക് യു സുധീർ സാർ. നമ്മള് ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എല്ലാവരും എനിക്ക് എല്ലാവരും പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആരും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. കാരണം ദൈവം തന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് ഈ വെസ്റ്റേജ് എന്നുള്ള ബിസിനസ്. അത് എല്ലാവരും നെഞ്ചോട് ചേർക്കുക. താങ്ക് യു സുധീർ സാർ, ബാലസുബ്രഹ്മണ്യൻ സാർ, താങ്ക് യു. കൺഗ്രാചുലേഷൻസ്. അടുത്ത നമ്മുടെ സ്റ്റാർ ഡയറക്ടർ സുരേഷ് സി ടി എൻ ജയമണി തൃപ്രയ. സാർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എല്ലാവരോടും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുരേഷ്. എന്റെ മിസ്സിസ് ആണ് എന്റെ അടുത്തിരിക്കുന്നത്, ജയമണി. ഞാൻ ഈ 2022 വളരെ ത്രിൽഡ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ പ്രതീക്ഷിക്കാത്ത വലിയൊരു വിജയമാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഈ പുതുവർഷത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും എന്റെ എൻ്റെ ടീമിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഇത്രയും വലിയ മഹാരഥന്മാര് എന്നോടൊപ്പം ഒരുമിച്ച് ഉണ്ടല്ലോ എന്നുള്ള വലിയൊരു ആശ്വാസമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ജ്യോതിഷ് കുമാർ സാറ്, ഭാസ്കരൻ സാറ്, മനോജ് പാറയിൽ സാറ്, അതുപോലെ തന്നെ സുരേഷ് സാറ്, ഇവിടെ എന്റെ മെന്ററായി അല്ല എന്റെ അപ്ലൈൻ ലീഡറായിട്ടുള്ള അജിതൻ സാറും ഒപ്പം തന്നെ എന്റെ മെന്ററായിട്ടുള്ള റഷീദ് സാറും എപ്പോഴും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. എന്തിനും ഏത് സമയത്തും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് എന്നെ ഈ ഇതിലേക്ക് ശരിക്കും പറഞ്ഞ കൊണ്ടുവന്ന തന്നെ അവരാണെന്ന് വേണം പറയാനായിട്ട്. ഞാൻ എന്റെ ഒരു സുഹൃത്ത് ത്രൂ ആണ് ഈ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന എങ്കിൽ കൂടിയും പക്ഷെ ഇന്ന് എന്റെ സുഹൃത്തിന് തോന്നുന്നു ഇതിനോടൊപ്പം ഇല്ല എന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ശരിക്കും ആളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. എന്നിരുന്നാലും ഞാനിപ്പോ ഇതില് ഇപ്പോ ഈ ഒരു വർഷം എന്തായാലും ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ കോഴിക്കോട് നടന്ന VIP പ്രോഗ്രാമിൽ ഞങ്ങളൊരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഞങ്ങള് 1 year 1 lakh ക്രൗൺ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞങ്ങൾ എത്തും. അപ്പൊ അതിനുള്ള തുടക്കം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നും പിന്നെ എന്നെ ഞാനാക്കിയ വിന്നിങ് ടീമിനോടും വിൻഫോഴ്സിനോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിതിൽ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 2020 പക്ഷെ ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്തിരുന്നില്ല. ഞാനിതിൻ്റെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ച് ആണ് ഞാൻ ഇതിലേക്ക് തുടക്കം കുറിച്ചത്. പിന്നെ രണ്ടാമത് എനിക്ക് ഇതിലേക്ക് കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മളുടെ ഫുഡ് സപ്ലിമെന്റ്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആ സമയത്ത് ആകർഷിച്ചത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ എല്ലാ പ്രൊഡക്ട്സിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഞാനും എന്റെ കുടുംബവും. അതുപോലെ തന്നെ ഞാനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഞാൻ എന്റെ ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളോടും അതുപോലെ മറ്റ് റിലേറ്റീവ്സും എല്ലാവരിലും ഞാൻ ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു വെസ്റ്റേജിനോട് നമ്മൾ എന്നും വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഇനി കൂടുതലായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഈ നമ്മളോടൊപ്പം നമ്മുടെ എന്നോട് ഒപ്പം ഞാൻ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഞാനും ഇതിലേക്ക് ഇത്രയും വളരെ മുന്നോട്ട് വരാൻ കാരണം ഞാനിത് ഇതിലേക്ക് വന്ന അന്ന് മുതല് ഞാൻ എല്ലാ മീറ്റിങ്ങുകളും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഒരു ഇതാണ് എന്നെ ഇത്രയ്ക്കും എനിക്ക് ഇത്ര ആവേശത്തോടുകൂടിയും ഞാൻ ഇതിൽ നിന്ന് വിടാതെ മുന്നോട്ട് പോവാനുള്ള കാരണം. പിന്നെ എന്റെ ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ലീഡേഴ്സും അവരുടെ എല്ലാ സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ലെവലിൽ എത്തിയത്. എല്ലാവരോടും ആ ഒരു കടപ്പാട് എന്നുമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് കുറെ എല്ലാവർക്കും സംസാരിക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളപ്പോ എല്ലാം ഈ ഒരു നമ്മുടെ തീരുമാനം ഈ 1 year 1 lakh തന്നെയാണ് ഞങ്ങള് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് തന്നെ എത്താനുള്ള എല്ലാവിധ തീരുമാനങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോ ഓക്കെ, എല്ലാവർക്കും വിഷു എല്ലാവർക്കും പുതുവത്സരാശംസകൾ പ്രത്യേകം. കൺഗ്രാചുലേഷൻ സാർ. സാർ പറഞ്ഞതുപോലെ 1 year 1 lakh ക്രൗണ്ട് ഡയറക്ടറിൽ എത്താം. ടീമിന്റെ സപ്പോർട്ട് കൂടിയും അതുപോലെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന്റെ എല്ലാ സപ്പോർട്ടും കൂടി സാറ് അതിലെത്തട്ടെ എന്ന് ആശംസിച്ചു
ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സുധീർ സർ, സിൽവർ ഡയറക്ടർ അഭയൻ കയറിയിട്ടുണ്ട് തോന്നുന്നു, മിസ്സായത്. ആ, വിളിക്കാം. അടുത്ത സിൽവർ ഡയറക്ടർ നേരത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അഭയൻ ആൻഡ് രേഷ്മ മാം. ഗുഡ് മോർണിംഗ്. തൃശൂർ സ്വദേശം മാർക്കറ്റിലാണ്. ഇത് വലിയ രേഷ്മ ആള് പ്രൈവറ്റ് പറയുന്നു. മഹാരാഷ്ട്ര മകനപം. എനിക്ക് ഈ വീടിനോട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന്റെ നന്ദിയിക്കുന്നു. അതുപോലെ തന്നെ റാഷി സാർ, മജി പാറയിൽ ജോസ് സാറ്, പിന്നെ ടീനെ തൃശ്ശീമിന് ഒരുപാട് കോടി വേണ്ടി ഒരുപാട് ദൂരത്ത് ഏതെങ്കിലും വരുന്നു. ബാലസ്വാമിയാറ് സുരേഷ് സാർ, എല്ലാവരോടും ഉള്ള നീ പ്രത്യേകം അറിയിക്കുന്നു. എന്നെ ബി സെന്റിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാകും പറഞ്ഞ പോലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് അമ്പലസം നന്മയും എത്തിക്കഴിയും എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്റെ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി വന്നു. വളരെ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ പെട്ടെന്ന് ഇത് കുറെ ആയിട്ട് എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു, അപ്പോഴാണ് അത് കണക്ഷൻ കിട്ടിയത്. എല്ലാവരോടും തന്നെയുള്ളത് ഇത്രയും തീരുമാനങ്ങൾ എടുക്കുക പോലെ വണക്ക് ക്രൗണ്ടറ് എന്തായാലും അതിലേക്ക് എത്തിക്കും. ഓക്കെ, കൺഗ്രാചുലേഷൻസ് സാർ. എന്തായാലും ഫാമിലി സപ്പോർട്ട് ആണുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഫാമിലി സപ്പോർട്ട് കൂടി തന്നെ ഈ ബിസിനസ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആശംസിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച് സാർ. സ്റ്റാർ ഡയറക്ടർ ചന്ദ്രഭാനു ആൻഡ് സന്ധ്യ. ചന്ദ്രഭാനു ആൻഡ് സന്ധ്യ. ഇല്ലാന്ന് തോന്നുന്നു സാർ. സാർ അടുത്ത പറയുന്നത് ഷാജി ആൻഡ് സിന്ധു. ഷാജി സിന്ധു ഇതുവരെ ഉണ്ടായിരുന്നു, അവര് എനിക്ക് ഒന്ന് നെറ്റിന്റെ ഇഷ്യൂ കാരണം എക്സിറ്റ് ആയിപ്പോയി. നെക്സ്റ്റ് വിളിച്ചുള്ളൂ സാർ. അനുജ ആൻഡ് ബിന്ദു. അടുത്ത വിളിക്കട്ടെ സാറെ. ആശിഷ് സാർ. യെസ് യെസ് യെസ്. സാറേ ഞാൻ റെഡി ആയിക്കോ. അടുത്തായി നമുക്കറിയാം, ഇപ്പൊ മൂന്ന് പേരെ നമ്മള് ബ്രോൺസ് ഡയറക്ടർ, നമ്മള് സ്റ്റാർ ഡയറക്ടറാവും, അതുപോലെ നാല് വ്യക്തികളും നമ്മള് ബ്രോൺസ് ഡയറക്ടർ ഡയമണ്ട് എന്ന റാങ്കിലെത്തും. അങ്ങനെ ഡയമണ്ട് എന്ന റാങ്കിലെത്തിയ റാഷി സാർ ഫ്രം കടാഗോഡ് തൃശൂർ സാറെ. താങ്ക് യു സോ മച്ച് സുധീർ സാർ. ഗുഡ് മോർണിംഗ് ഓൾ. പരിചയപ്പെടുത്തി പേര് റാഷി, സ്ഥലം കടങ്ങോടാണ്. ബൈ പ്രൊഫഷൻ ഞാൻ അക്കൗണ്ടിങ് മേഖലയിലാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. വിദേശത്തു നിന്നാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് യു എ ഇന്ന് നമുക്കറിയാം. ഇന്ന് യു എ മാർക്കറ്റ് വളരെയധികം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ സെറ്റിൽഡ് ആയി, ഈ ഒരു ബിസിനസ്സിലൂടെ നാട്ടിൽ സെറ്റിൽഡ് ആയി. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതും ഇതിന് തന്നെയായിരുന്നു. കാരണം നാട്ടിൽ സെറ്റിൽ ബാക്ക് ചെയ്യാം, അതിന് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം പാരലലി ജോലിയോടൊപ്പം. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് മനസ്സിലാക്കുന്നതും. അതിൽ പ്രസ്റ്റീജ് എന്ന് പറയുന്ന വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി ചൂസ് ചെയ്ത് ഇതിനകത്ത് വന്നത്. ഞാൻ ഏത് ലക്ഷ്യത്തിനാണോ വന്നത് ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് പ്രസ്റ്റീജ് ആയിട്ട്
ഞാൻ മാറ്റിയെടുത്തു. ഈവൺ ദോ പാരലലി ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെറിയ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇനി ഈ ഒരു 2022 കൂടിയിട്ട് ഫുൾ ടൈം വെസ്റ്റേജിനകത്ത് വരുന്നുണ്ടാവും. മാത്രമല്ല എൻ്റെ ബിസിനസ്സിലെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരുന്നത്. അതിന് ഇനീഷ്യേറ്റ് എടുത്ത എല്ലാ സീനിയർ അപ്ലയൻസ് സ്പെഷ്യലി ഭാസ്കർ സാർ എന്ന് തുടങ്ങുന്ന അതിനുശേഷം ബാലു സാർ അതേപോലെ സുരേഷ് സാർ അങ്ങനെ തുടങ്ങിയ എല്ലാ അപ്ലയൻസിനും നന്ദി അറിയിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അച്ചീവേഴ്സ് മീറ്റ്. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ബ്രോൺസ് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പേടിയോട് കൂടിയിട്ടാണ് അവർ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സിൽവറിലേക്ക് മാറിയപ്പോൾ ഋഷീദ് സാർ എനിക്കൊന്ന് കാലിക്കറ്റ് നിന്ന് കണക്ട് ചെയ്താണ് അവരുടെ സംസാരത്തിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ മാറി. അതിനുശേഷം ഗോൾഡ് ലെവൽ അതിനേക്കാൾ ഹയർ അനുഭവിച്ചോട് കൂടി സംസാരിച്ചു. ഈവൻ അഭയൻ സാർ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. എനിക്കറിയാം തുടക്കത്തിലൊക്കെ സംസാരിക്കാൻ വളരെയധികം പേടിയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അജയൻ സാറാണെങ്കിലും സ്റ്റാർ ലെവൽ വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് കണക്ട് ചെയ്ത ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡയറക്ഷനിൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ എന്നെ ത്രില് ചെയ്തിട്ടുള്ള എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിൽ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് നേടിത്തരാനും ലൈഫ് അടിച്ചു പൊളിക്കാനും പറ്റുന്ന, തിങ്കളാഴ്ചകളിൽ പോകുമ്പോൾ നമ്മൾ ആവേശത്തോടു കൂടി ജോലി എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും നമ്മളൊരു എംപ്ലോയി ആയി നിൽക്കുന്ന സമയത്ത് രാവിലെ തിങ്കളാഴ്ച ഒക്കെ സ്പെഷ്യലി വീക്കെൻഡ് കഴിഞ്ഞ് ജോലിക്കുമ്പോൾ വളരെ അപ്സെറ്റ് ആയിട്ട് പോണോ പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മടിയോട് കൂടിയിട്ടാണ് പോകുക. പക്ഷേ വെസ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓരോ നിമിഷവും വളരെ എനർജറ്റിക് ആയി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവരുടെ ലൈഫ് പോകുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അതോടൊപ്പം നമുക്ക് സമ്പത്ത് ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റർനാഷണൽ ട്രിപ്പ്, നമുക്ക് ആഗ്രഹിച്ച സ്വപ്ന വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങിയ എല്ലാം ഒരു ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതിനകത്ത് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രിക്കകത്ത് കണക്ട് ചെയ്തതെന്ന്. അതോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച ആളുകളൊക്കെ ഈ ബിസിനസ്സിൽ നമ്മുടെ ഭാഗമാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ നമുക്കും അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഇതിലെത്തുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആക്റ്റീവായത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നഷ്ടപ്പെട്ടാണ്. പക്ഷെ എങ്കിലും എന്നാണോ തുടങ്ങുന്നത് അന്ന് മുതൽ ആക്റ്റീവായിട്ട് അപ്ലയൻസിലൂടെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുക. എനിക്ക് ഈ ബിസിനസ്സിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെതായ രീതിയിൽ കുറച്ചേ കാലം ഓൾമോസ്റ്റ് ഒരു വർഷം ഞാൻ ബിസി ഉണ്ടായിട്ടുണ്ട്. മനോജ് സാർ എന്നോട് എപ്പോഴും പറയായിരുന്നു അത് അങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ അതെല്ലാം സിസ്റ്റം നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഉണ്ട് അതിലൂടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്. ആരോട് പറഞ്ഞില്ല, കണ്ണടച്ച് നമ്മൾ അപ്ലയൻസിനും വിശ്വസിക്കാൻ പറ്റി കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. സക്സസിന്റെ ആ പിരീഡ് നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും. അതാണ് ആക്ച്വലി എന്ത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, സക്സസിലേക്കുള്ള ഷോർട്ട് കട്ട്. അപ്പോൾ വിന്നിംഗ് ടീം പഠിപ്പിക്കുന്ന സിസ്റ്റം, നമ്മുടെ അപ്ലയൻസിനുള്ള കണക്ടിവിറ്റി പ്രോഗ്രാംസ്, ഡെഫിനറ്റ്ലി എല്ലാ മാസവും ഇനി ഇതേപോലെ 4-ാം തീയതി നമ്മുടെ പ്രോഗ്രാം വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും നമുക്ക് പുതിയ ലെവൽസ് മാറാനും വലിയ രീതിയിലുള്ള ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്പെഷ്യലി ഇന്നത്തെ ബ്രാൻഡ് ന്യൂ അച്ചീവേഴ്സ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക് യു ഓൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2021 വിട പറയുമ്പോൾ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ യാത്ര പറഞ്ഞിട്ടുള്ളത്. കാരണം വലിയ അച്ചീവ്മെന്റ്സ് നേടി. തുടർന്നും 2022 ഭാസ്കർ സാർ ഇന്ന് തുടങ്ങുന്ന ഓർഗനൈസേഷൻ വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു 100 കാർ അച്ചീവേഴ്സ് നമുക്ക് അതിലേക്ക് എത്തണം. വലിയൊരു മെഗാ സക്സസ് സെലിബ്രേഷൻ നമുക്ക് 2022 കഴിയുമ്പോഴത്തേക്ക് നടത്താൻ കഴിയണം. അതിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ പ്രസൻസ് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു വെൽ. സാറിനെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് കണ്ട് ഒരു ജോലി വിട്ടുകൊണ്ട് നാട്ടിൽ വന്ന് കുറച്ച് സമയമെടുത്ത് സാർ പറഞ്ഞു ഒരു വർഷം അങ്ങനെ പോയെങ്കിലും, പക്ഷെ ഇപ്പോഴും സീരിയസ് ആയി. അതുപോലെ ടീമിന്റെ സപ്പോർട്ടോടുകൂടി സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് സാറിന് ഈ പറഞ്ഞ പോലെ എല്ലാ നേട്ടങ്ങളും ഉയരങ്ങളിലും എല്ലാ അച്ചീവ്മെന്റും എത്താൻ പറ്റട്ടെ. എല്ലാ രീതിയിലുള്ള വരുമാനങ്ങളും സാറിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിലെ 6 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ ആവും. അങ്ങനെ ക്രൗൺ ഡയറക്ടർ ആയ
ഷാജി ആൻഡ് ബിജ്ന ഷാജി ഫ്രം തലശ്ശേരി. Brand new crown director Shaji and Bijnar Shaji from Talasheri. Sir, njan yathrayilla ennallu njan enna vilikkunnu njan pradeshilla athyamalle sir okay odi varanam clear alla voice clear alla. ഒന്ന് കുറച്ചു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും ഞാൻ റേഞ്ചിൽ എടുക്കുന്ന നിൽക്കാം. ഇതിൽ നേരത്തെ വിട്ടുപോയ ആരെങ്കിലും ഇപ്പോഴുണ്ടോ അവൈലബിൾ ആണോ റാഷിദ് സാർ? ഞാൻ ചെക്ക് ചെയ്തോട്ടെ സാർ. റെസ്പെക്റ്റീവ് ലീഡേഴ്സ് ആരെങ്കിലും ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഷാജി സാർ റെഡി ആണെങ്കിൽ പറയാം. ഷാജി സാർ റെഡി ആണോ? ഓക്കെ, താങ്ക് യു. ഞാനും ബ്രാൻഡും വന്ന കാര്യം എന്നോട് മറന്നു, സത്യം പറഞ്ഞാല് സോറി. ഓക്കെ ഓക്കെ. അപ്പൊ അതേപോലെ എല്ലാ അച്ചീവേഴ്സിനും ഈ മാസം കഴിഞ്ഞ മാസം പിന്നെ വിജയിച്ച എല്ലാ അച്ചീവേഴ്സിനും വളരെ നന്ദി പറയുന്നു. പിന്നെ നമ്മള് പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, ഇതുവരെ ഇത് ഇല്ലാതിരുന്നു. നമ്മളെ അച്ചീവേഴ്സിനെ നമ്മളെ ആദരിക്കുക, നമ്മള് അവരുടെ കാര്യങ്ങൾ കേൾക്കുക, ഈ ഒരു അവസരം സൃഷ്ടിക്കുക. ഭാസ്കർ സാറിനും ബാലി സാറിനും നമ്മളെല്ലാ ലീഡേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയാം. നമ്മളെല്ലാ നാലാം തീയതിയും ഈ ഒരു പരിപാടി എല്ലാ മാസം ഉണ്ടാവും, എല്ലാ മാസം ഉണ്ടാവണം. അപ്പൊ കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ടാകട്ടെ. എന്റെ പേര് പറഞ്ഞു, എന്റെ പേര് ഷാജിയാണ്, സ്ഥലം തലശ്ശേരിയാണ്. ഏകദേശം വന്നിട്ട് മൂന്നര വർഷത്തോളമായി. പിന്നെ കഴിഞ്ഞ മാസം എന്റെ ഡ്രീം റാങ്ക് എനിക്ക് സ്വന്തമാക്കാൻ പറ്റി, ക്രൗൺ ഡയറക്ടർ. വളരെ സന്തോഷം. ഇനി പിന്നെ വി ഐ പിയിൽ പ്രവീൺ സാർ പറഞ്ഞ പോലെ തന്നെ 1 lakh റൗണ്ട് ഡയറക്ടർ, പിന്നെ 1 year, ഇത് മൂന്നും ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്നു. വളരെ സന്തോഷം. പിന്നെ വേറെന്താ പറയുക, ഇപ്പം എല്ലാവരും ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി പ്രയത്നിക്കുക. നമുക്ക് ഗവൺമെന്റ് പിന്നെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് നമുക്ക് കൂടി വരികയാണ്. പിന്നെ നല്ലൊരു ഇനി അങ്ങോട്ട് ഡയറക്ടർസിലെ മേഖലയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ഇനി നമ്മളെ കമ്പനിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നീങ്ങുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇനി വരാൻ പോകുന്നത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന പല കമ്പനികളും ഇനി നമ്മളെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവും. നമ്മൾ ഇത്ര നമ്മളെ തലവേദന സൃഷ്ടിച്ച പല കമ്പനികളും ഇനി ഇല്ലാണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പലരും ചെയ്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്ക് മൊത്തം അതിൻ്റെ പേര് ഫുൾ ടൈം ഇറങ്ങിയ ആളുകളുണ്ട്. അതിൽ വെസ്റ്റീജിൽ ഇറങ്ങിയ ആളുകൾക്ക്, വെസ്റ്റീജിലെ വിശ്വസിച്ച് ഇറങ്ങിയാൽക്ക് 100% വിശ്വസിക്കാം. വെസ്റ്റീജ് എന്നും ഇന്ത്യയിലെ നമ്പർ 1 ആയും ലോകത്തിലെ 2025 ലോകത്തിലെ 10 കമ്പനികളുടെ ലിസ്റ്റിൽ കമ്പനി എന്തായാലും കയറാൻ പോവുകയാണ്. അങ്ങനെ ഒരു കമ്പനികളെ നമ്മൾ എത്തിച്ചേർന്നതിൽ വിശ്വസിക്കുക, കമ്പനീൻ്റെ പ്രോഡക്റ്റ് വിശ്വസിക്കുക, കമ്പനീൻ്റെ സിസ്റ്റം വിശ്വസിക്കുക. നമ്മൾ എന്തും വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റിയ എല്ലാ സംഭവവും വെസ്റ്റീജിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നേടാൻ പറ്റിയ എല്ലാ അവസരങ്ങളും വെസ്റ്റീജിലുണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇതിലൂടെ എനിക്ക് കിട്ടിയത് ഈ പിന്നെ എല്ലാവർക്കും നേടാൻ പറ്റും. കാരണം എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മൾ
കുറച്ച് ബുദ്ധിമുട്ടാനും കുറച്ച് സഹിക്കാനും തീരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് നേടാൻ പറ്റിയ വലിയൊരു അവസരമാണ്. പിന്നെ ഞാനൊരു യാത്രയിലാതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് കയറിയിരിക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ കൂടുതൽ തെറിപ്പിക്കുന്ന വേറെ അവസരത്തിൽ ഞാൻ പിന്നെ കൂടുതൽ എന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ വന്ന കുറച്ച് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പൊ അധികം നീട്ടുന്നില്ല. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സുധീർ സാർ, താങ്ക് യു രാജ് സാർ, എല്ലാവരുടെയും മനോജ് പറയും സാർ, പിന്നെ ഭാസ്കർ സാർ, ബാലു സാർ, ജ്യോതി സാർ, ഭരതേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൺഗ്രാജുലേഷൻ. നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വിളിക്കാനുള്ളത് നമ്മുടെ ക്രൗൺ കഴിഞ്ഞാൽ അടുത്ത ലെവലാണ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അതായത് എട്ട് പേര് നമ്മുടെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോഴാണ് ആ റാങ്കിലെത്തുന്നത്. അപ്പൊ നമുക്ക് ബ്രാൻഡ് ന്യൂ യൂണിവേഴ്സൽ ക്രൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ വെൽനസ് ഗുരു, അതുപോലെയൊക്കെ നമ്മുടെ ഒക്കെ അഭിമാനമായ നമുക്ക് നിരവധി അറിവുകൾ പകർന്നു തന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യ സാർ ഫ്രം കാഞ്ഞങ്ങാട്, അദ്ദേഹത്തെ ഇവിടെ എല്ലാവരുടെയും സമൂഹത്തോട് ഞാൻ ആദ്യമായി ക്ഷണിക്കുന്നു. ഓക്കെ സുധേഷ്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയി എന്ന് പറയുന്നത് ഒന്ന് ആ സർവശക്തനായിട്ടുള്ള ഈശ്വരന്റെ ഒരു അനുഗ്രഹം, രണ്ട് എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള സീനിയേഴ്സ് അവരൊരു ഒരു തീരുമാനം എടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഡിസംബറില്. ആ ഡിസംബർ മാസത്തിൽ ആദ്യത്തിൽ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഈ മാസം ഇനി ശരിയാവും. അത് ശരിക്കും പറഞ്ഞാൽ ഡിസംബറിൽ, നവംബർ ലാസ്റ്റ് തന്നെ ആ തീരുമാനം എടുത്തു. ഡിസംബറിൽ ഞാൻ ഇനി ശരിയാവും തീരുമാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ സമയത്ത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് 6 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ തീരുമാനം എടുത്തപ്പോൾ തീരുമാനത്തിൽ അത് വിജയിക്കണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ 2 ലഗുകൾ ഉണ്ടാക്കാൻ പറ്റി. രണ്ടല്ല, 3 ലഗുകൾ ഉണ്ടാക്കി. അതിൽ 2 പേര് ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടറായി. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ പ്രകൃതി പ്രപഞ്ചശക്തി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വിജയകരമായിട്ട് എത്താൻ വേണ്ടി ചില പ്രപഞ്ചശക്തികളുടെ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞ മാസം. PV കിട്ടി, എയർ പ്രീഫറിന് PV വലിയൊരു അനുഗ്രഹമായി. അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്തവർക്ക് 100 PV എക്സ്ട്രാ കിട്ടി. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കമ്പനിയും ഡിക്ലെയർ ചെയ്തു. ഇതാണ് ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആർക്കും അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. അതെല്ലാം ഒരു ഒന്നിച്ചുകൂടിയപ്പോഴും എന്റെ സീനിയേഴ്സിന്റെ ഹെൽപ്പും, പ്രത്യേകിച്ച് ഭാസ്കർ സാറിന്റെ ഹെൽപ്പും, ജ്യോതിഷാറിന്റെയും ഭരതേട്ടന്റെയും ആ മെന്റർഷിപ്പ്, എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ കൂട്ടായ്മയും അവരുടെ സഹകരണം കൂടി എല്ലാം കൂടി വന്നപ്പോ ഞാൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ വന്ന് സംസാരിച്ച എല്ലാവർക്കും ഈ അച്ചീവ്മെന്റ് മീറ്റിൽ കഴിഞ്ഞ മാസം നേടിയ നേട്ടങ്ങൾ നേടിയ എല്ലാവർക്കും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഐ കൺഗ്രാജുലേറ്റ് ഈച്ച് ആൻഡ് എവരി വൺ ഹു ഹാവ് അച്ചീവ്ഡ് ദാറ്റ്. ആൻഡ് ഐ വിഷ് യു വെൽത്ത് ആൻഡ് ഹെൽത്ത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. Thank you, sir. Congratulations. Sudhir, Manoj Parayilu. Kandu, sir. Manoj Parayilu. Jidhan, sir, I will tell you. Okay, sir. Padrai, Thrissur, Crown Director, Jidhan, sir. Okay, welcome, sir. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. താങ്ക് യു. മനസ്സ പ്രകാരം എനിക്കൊരു ചാൻസ് കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കണേ. അപ്പൊ ഞാൻ നോക്കുമ്പോ മനോജ് സാറും വലിയ വലിയ ലീഡേഴ്സൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ച നിലയ്ക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അജിതൻ. ഞാന് പ്രവാസം കഴിഞ്ഞ ഒരു 33 വർഷത്തിന് ശേഷം കേരളത്തിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത് വെസ്റ്റേജ് തന്നെയാണ്. വെസ്റ്റേജിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയത്. ജൂലൈയിൽ ഞാൻ നാട്ടിലെത്തി വളരെ സീരിയസ് ആയിട്ട് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇന്ന് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും അധികം അച്ചീവേഴ്സിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
ഒരുപക്ഷെ ഞാൻ കണ്ട ഒരു പ്രോഗ്രാമിൽ ഇത്രമധികം അച്ചീവേഴ്സ് ഫാസ്റ്റ് ആർട്ട് ബ്രോൺസ് മുതല് UCD വരെ ഒരേ പ്ലാറ്റ്ഫോമില് റെക്കഗ്നൈസ് ചെയ്തതായിട്ട് എന്റെ അറിവിൽ ഇല്ല. എത്രത്തോളം അത് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു പ്രോഗ്രാം, അതുപോലെ തന്നെ ഇത് ഒരു ഒറ്റ ദിവസത്തെ പ്ലാനിംഗ് കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഒരു പ്രോഗ്രാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായാൽ പോലും ഒരുക്കിയതിന് നമ്മുടെ എല്ലാ ലീഡർഷിപ്പിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ഭാസ്കർ സാറ്, ബാലു സാറ്, റാഷിദ് സാറ്, സുധീർ സാറ് ഒക്കെ പെട്ടെന്ന് ഇതെല്ലാം ഓർഗനൈസ് ഇത്രയും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റി അവരെ അഭിനന്ദിക്കുന്നു. എന്തായാലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ നന്മകളും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ അച്ചീവേഴ്സിനും ഞാൻ എന്റെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ബാബു സാർ കൊല്ലത്തുന്നുണ്ട്, മനോജ് മനോജ് പറയലുണ്ട്. അടുത്ത നമ്മളെ ക്രൗൺ ഡയറക്ടർ ബാബു സാർ ഫ്രം കൊല്ലം. ബാബു സാർ ബാബു സാറിന്റെ പേരിൽ കാണുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്തായി നമ്മളെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആദ്യത്തെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മനോജ് പാറയിൽ ഫ്രം തലശ്ശേരി. ഹാർട്ടി വെൽക്കം. താങ്ക് യു, താങ്ക് യു സുധീർ സർ. ഞാനിപ്പോ തലശ്ശേരി അല്ല കേട്ടോ, UAE. എന്തായാലും വളരെ സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമെന്നോ. ഞാനൊരു ജസ്റ്റ് നിങ്ങളുടെ വിജയങ്ങളൊക്കെ വിജയിച്ച ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായി എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, എന്തായാലും വളരെ സന്തോഷം. ആദ്യമേ തന്നെ ഞാൻ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. എപ്പോഴും ആ വിജയത്തിലേക്ക് എത്തപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനമെടുത്താൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് നിങ്ങൾ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോ വ്യക്തികളും വിജയിച്ചിട്ടത്. അതിന് ഓരോ വ്യക്തികൾക്കും സ്പെഷ്യലായിട്ട് പേരെടുത്ത് വിളിച്ച് പറയുന്നില്ല, എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. 2022 ഡിസംബർ മനോഹരമാക്കിയതിന് അത് ഒരു 2022 വലിയൊരു തുടക്കമായി മാറട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. ഈ വൈകിയ വേളയിൽ അധികം ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇനി ആക്ച്വലി എന്റെ ടീമിൽ തന്നെ പല ആൾക്കാരും ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇന്നലെ രാത്രിയാണ് എനിക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഈ ഒരു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞത്. പ്രൊമോട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഷെഡ്യൂൾഡായിട്ടുള്ള മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് കുറച്ചാളൊക്കെ ഇതിനകത്ത് കയറിയിരുന്നു, കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട്. പക്ഷേങ്കിൽ ആ സമയം കൃത്യസമയത്തിന് ടൈമിങ് കറക്റ്റ് വരാത്തതുകൊണ്ട് പലരും ലെഫ്റ്റായിട്ട് പോവുകയാണ് ചെയ്തു. അതിൽ ഞാൻ ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എൻ്റെ ടീമിലുള്ള ആൾക്കാർ എനിക്കെപ്പോഴും ഞാൻ എപ്പോഴും ഒരു മീറ്റിംഗിൽ വരുന്ന സമയത്ത് ആ മീറ്റിംഗ് ഏറ്റവും മനോഹരമാക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ ഒരു ഇതിൽ എൻ്റെ ഭാഗത്തു നിന്ന് അത് നടന്നിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നെക്സ്റ്റ് അച്ചീവേഴ്സ് മീറ്റ് നമുക്ക് വളരെ കളർഫുൾ ആക്കാം. ഇതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഈവൻ ഒരു കുറച്ച് നമുക്ക് മ്യൂസിക് ഒക്കെ ആക്കിയിട്ട് തന്നെ ശരിയാക്കാൻ പറ്റും. ഇത് നിങ്ങളെല്ലാവരും ഇതിപ്പം പുതുതായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് എത്ര പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇന്നലെയായിരുന്നു അതിന്റെ തീരുമാനം ഉണ്ടായത്. അതായത് മിനിഞ്ഞാന്നായിരുന്നു ഫംഗ്ഷൻ നടന്നത്, ഇന്നലെയാണ് അതിന്റെ തീരുമാനം നടന്നത്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത അച്ചീവേഴ്സ് മീറ്റ് നമ്മൾ വളരെ കളർഫുൾ ആക്കും. അത് ഞാനും അതേപോലെ തന്നെ ബാലു സാറും അതേപോലെ തന്നെ ഭാസ്കരൻ സാറും അതേപോലെ മറ്റുള്ള എല്ലാ ലീഡേഴ്സും അത് വാക്ക് തരുന്നു. അതെന്തായാലും ആയിരിക്കും. ഓക്കെ, എന്തായാലും പുതിയ വന്ന ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു ഹോപ്പായിട്ട് മാറുകയും ചെയ്യും. ആ ഒരു ഹോപ്പിൽ കൂടിയാണ് ഈ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. കാരണം ഇതിൻ്റെ അകത്ത് വിജയിക്കണമെന്നെങ്കിൽ ആദ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ബിലീഫ് സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വിജയങ്ങൾ എത്തിപ്പെടാൻ പറ്റൂ.
ഞാനിതിൽ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ എനിക്ക് ഞാൻ എത്രമാത്രം അതിന്റെ ഇത് ഈ വെസ്റ്റീജ് ബിസിനസ് എന്താണെന്നും വെസ്റ്റീജ് മാനേജ്മെന്റ് എന്താണെന്നും വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്നും ഒക്കെ ശരിക്കും വിശ്വസിക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രമാണ്. എത്രമാത്രം നമ്മൾക്ക് വിശ്വാസങ്ങൾ കൂട്ടിയെടുക്കാൻ പറ്റും അത്രയും വിജയങ്ങൾക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് ഓരോ ഫംഗ്ഷനും അച്ചീവേഴ്സ് മീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ മീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സ്പാർക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഒരു വിശ്വാസമായി മാറും. അതൊരു വലിയ ബിലീവ്സ് ആയിട്ട് മാറും. ആ ബിലീവ്സിന്റെ അളവ് എത്രമാത്രം കൂടുന്നു അത്രയും വിജയങ്ങൾ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഫംഗ്ഷനും മിസ് ചെയ്യാതിരിക്കുക. ഇതുപോലത്തെ അച്ചീവേഴ്സ് മീറ്റ് നിങ്ങൾ നിങ്ങളത് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് അതായത് അച്ചീവ് ചെയ്ത ആൾക്കാരുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കി സംസാരിക്കുക. കാരണം നിങ്ങളൊക്കെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രൊഡക്റ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ആളെ ചേർക്കേണ്ട പരിപാടിയോ ഒന്നുമല്ല. ഇത് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഗൗതം ബാലി സാർ എന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഇൻ ദ റോങ് പ്ലാറ്റ്ഫോം. നിങ്ങളൊരു ആൾക്കാരെ ക്രിയേറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, അതും ശരിയല്ല എന്ന് തന്നെ ഗൗതം ബാലി സാറിനെ പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? നമ്മളിത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലീഡേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഗ്യാരണ്ടി ആയിട്ടും നിങ്ങൾക്ക് ഇതൊരു പാസീവ് ഇൻകം ആയിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിജയിച്ച ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരിക. അതിന് ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഓണാക്കി വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അത് സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ റാഷിദ് സാർ കൃത്യമായി അത് പറഞ്ഞു. നിങ്ങൾ ബ്രൗൺസ് ഡയറക്ടറായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറെ ചമ്മലും മടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് വന്നാൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വാളിറ്റി ഡെവലപ്മെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ, നിങ്ങൾ എന്താണോ ലക്ഷ്യം നിങ്ങൾ കരുതുന്നത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് കാണുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വളരെ വർദ്ധിക്കുന്നതായിരിക്കും. എന്തായാലും ഇനി വരുന്ന എല്ലാ ഫംഗ്ഷനും ഉള്ള മനോഹരമായിട്ട് നമുക്ക് മാറ്റാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഒത്തൊരുമയോടുകൂടി ഒരു യൂണിറ്റിയോടുകൂടി നമുക്ക് പോകാം. നമ്മളെല്ലാം പ്രത്യേകിച്ചിട്ട് ഈ അവസ്ഥയിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഇങ്ങനെയൊരു എച്ച്ഇവസ് മീറ്റ് സംഘടിപ്പിച്ച ഭാസ്കരൻ സാറും അതുപോലെ തന്നെ ബാലു സാറും എൻ്റെ സ്റ്റാർ ആൻഡ് എബോയിലെ ആൾക്കാരും കൂടിയെടുത്ത് തീരുമാനം, അത് ഭയങ്കര അപ്രീഷിയേറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് ഇതൊരു മലബാറിന്റെ ഒരു എന്താ പറയുക ഒരു വലിയൊരു പ്രോഗ്രാമായി മാറ്റുക, മലബാറിന്റെ എന്താ പറയുക തൂവലാക്കി മാറ്റാം. ഓക്കെ, അതിനെല്ലാവർക്കും സാധിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു വെരി മച്ച് സർ. ഏതായാലും സാറ് പ്രതീക്ഷിക്കാതെ വന്ന് വളരെ നല്ല ആശയങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ഈ ഒരു എച്ച് എം വേറ്റ് പെട്ടെന്ന് തന്നെയാണ് വന്നത്. ഞാനും എന്റെ ഒരു റോളും കുറച്ച് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ആണ് എനിക്കും കിട്ടിയത്. അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടാകാം. എനിവേ നമുക്ക് എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാ വെസ്റ്റീജിയൻസിനും അതുപോലെ എല്ലാ അച്ചീവേഴ്സിനും അതുപോലെ നമ്മളെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറയുന്നു. അതേപോലെ ഈ 2022 എനിക്കൊന്ന് നമ്മൾ ഇതുവരെ 2021 ലാസ്റ്റ് കഴിഞ്ഞ മന്താണ് നമുക്ക് ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടായത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് അടുത്ത മാസം ഈ 2022 എന്തായാലും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ തന്നെ ഈ ബിസിനസ് വളരെ ശക്തമായി വളരെ കുതിച്ചു വരാൻ പോകുന്ന ഒരു വർഷമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത 4th എല്ലാ മാസവും 4th അച്ചീവേഴ്സ് മീറ്റ് വെച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായി ഭംഗിയോടെ നടത്താൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനും എല്ലാ അച്ചീവേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്റെ പേര് ജയൻ എന്നാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ അവിടെ സ്ഥലത്തില്ലേ. ഞാൻ എന്റെ പേര് ജയൻ, സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എരുമപ്പെട്ടിയിൽ നിന്നാണ്. ഞാൻ ലാസ്റ്റ് 3 ആയിട്ട് വെസ്റ്റേജ് വിന്നിങ് ടീമിന്റെ രംഗമായിരുന്നു. ഫസ്റ്റ് ബ്രോൺസ് ബ്രാൻഡ് ബ്രോൺസ് ഡയറക്ടറായി പഠിത്തമായിട്ട് ഇപ്പൊ ഞാൻ ഖത്തറിലാണ്. അപ്പോ നേരത്തെ ലൈൻ എനിക്ക് കിട്ടിയിരുന്നില്ല, ഇപ്പോഴും കിട്ടി. അപ്പൊ അതില് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞ മാതിരി തന്നെ ഈ 2022 എല്ലാവർക്കും നല്ലൊരു പുതുവർഷം, എല്ലാവർക്കും നല്ല സക്സസ് ആവട്ടെ, എല്ലാവരും നല്ല അച്ചീവ്മെന്റിലേക്ക് എത്തട്ടെ എന്നുകൂടി എന്റെ
ഒരു കൺഗ്രാജുലേഷൻ. ഖത്തറിൽ പോയതുകൊണ്ട് ടൈമിൽ ചെറിയ ക്ലാഷ് വന്നാണ്, എത്ര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. എന്തായാലും പ്ലാറ്റ്ഫോമിൽ എത്തിയ സന്തോഷം. അപ്പൊ എല്ലാരും എനിക്ക് ഒരു കാര്യം എനിക്ക് അതില് ഒന്ന് പറയാനത്, ഡ്രീം ബിഗ്, ഗെറ്റ് ടു വർക്ക് ആൻഡ് കീപ് വർക്കിംഗ്, ഡോണ്ട് സ്റ്റോപ്പ്, യു വിൽ സക്സസ്. Okay, sir. Thank you. Thank you. Thank you very much. Yes, sir. Okay. Thank you. Okay. Ellarkum orku kodi. Good night. Okay. Wait a minute. Wait a minute. Okay. Okay, sir. Okay. Okay, sir. Good night.